എല്ലാവർക്കും ഓപ്പോൾസ് കറി വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു അടിപൊളി ഹൽവയാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ടേസ്റ്റിയായ ഈ ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. നേന്ത്രപ്പഴം ഹൽവയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. നന്നായിട്ട് പഴുത്ത 3 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. 6 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് ഉരുക്കി അരിച്ച് ഒഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് നെയ്യ്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, വെളുത്തുള്ളി, ഇത്രയും ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു അടിപൊളി ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇനി നമുക്ക് പഴം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം. മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരുപാട് നാരൊന്നും പോലെ കിട്ടാണ്ട് നന്നായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുറിച്ചെടുക്കുന്നത്. അതുപോലെ നമുക്ക് എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. നേന്ത്രപ്പഴം നമ്മളെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാണ്ടാണ് അരച്ചെടുക്കേണ്ടത്. അപ്പൊ ഇതൊന്ന് അരച്ചെടുത്തിട്ട് കാണിക്കാം. ഇതിപ്പോ കണ്ടോ, നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ നമുക്ക് ഇത്ര നന്നായിട്ട് ഇത് അരച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരു പാനിൽ ശർക്കര ഇട്ടിട്ടുണ്ട്. ഒരര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇതിപ്പോ കണ്ടോ, നന്നായിട്ട് പുരുക്കി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റിവെക്കാം. അപ്പൊ നമുക്ക് ഹൽവ ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് നല്ല അടി കട്ടിയുള്ള ഒരു പാനാണ് എടുക്കേണ്ടത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഹൽവ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, നെയ്യ് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ വേണം, എന്നാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. നെയ്യിൽ കിടന്ന് ഈ പഴം ഒന്ന് വരട്ടിയെടുക്കണം. നമുക്ക് ഒരു 10 മിനിറ്റ് നമുക്ക് ഏകദേശം ഇതൊന്ന് ചെയ്യേണ്ടി വരും. അത് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ആയിട്ട് കാണിക്കാം. ഇതിപ്പോ പഴവും നെയ്യും കൂടി നന്നായിട്ടൊന്ന് മിക്സായി. പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിക്കണല്ലേ. ഈ ഒരു ടൈം ആവുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. എപ്പോഴും ശർക്കര ചേർക്കുമ്പോൾ അരിച്ച് തന്നെ ചേർക്കണം. ഇതിൽ വല്ല കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഹൽവയുടെ ഒരു ടെക്സ്ചറിൽ ഇത് കിട്ടണം. അപ്പൊ അതിന് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെയാണ് ആവേണ്ടത്. അപ്പൊ അതുവരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്ക് നമുക്ക് നെയ്യ് ഇങ്ങനെ ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാലേ കറക്റ്റ് നമുക്ക് ഹൽവയുടെ ടെക്സ്ചറിൽ കിട്ടുള്ളൂ. ഇതിപ്പോ കണ്ട, കുറച്ചൊന്ന് കുറുകി തുടങ്ങി. ഇതാണ് അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് വരുന്നത്. പോളം പോലെ ഇങ്ങനെ വരുന്നുണ്ടല്ലേ. ഈ രീതി എത്തുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പഴമൊക്കെ ബാക്കി വരുന്ന ടൈമിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നത്. ഇനി പഴമൊക്കെ ബാക്കി വന്നാൽ നമുക്ക് കളയണ്ട. ഇതുപോലെ പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിപ്പോ ഒരു സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുണ്ട്. കണ്ടോ, ഇനി വിട്ട് വരുന്നില്ലേ, കാണുന്നില്ലേ, ഈ ഒരു പാകമായിട്ടുണ്ട്. നമുക്ക് ശരിക്കും പഴപ്രഥമനൊക്കെ ഉണ്ടാക്കാൻ ഈ ഒരു പാകമാണ് ആവശ്യമുള്ളത്. ഈ ഒരു ടൈമിലാണ് നമ്മൾ സാധാരണ തേങ്ങാപ്പാലൊക്കെ ചേർക്കുക. ഇതുപോലെ നമ്മൾ പഴം വരട്ടി വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറെ ദിവസം നമുക്ക് ഇരിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്നൊക്കെ പായസമൊക്കെ ഉണ്ടാക്കുന്നതിനും പറ്റും. ഹൽവയ്ക്കാവുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ടൊന്ന് വിട്ടു വരുന്ന ഒരു പാകം ആവണം. 1.5 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അടുത്ത സ്റ്റേജ് ഒന്നും ആവട്ടെ. അതുവരെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിപ്പോ കണ്ടോ, ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ട് എല്ലാം വിട്ട് വന്ന് പെർഫെക്റ്റ് സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് വറുത്ത് വെച്ചേക്കണ അണ്ടിപ്പരിപ്പും വെളുത്തുള്ളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഹൽവ കറക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട്. കണ്ടോ, പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
ഇപ്പൊ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി കറക്റ്റ് ആയിട്ട് നെയ്യ് തടവിയ ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. എല്ലാം ഒരുപോലെ ഒന്നാവുന്ന രീതിയിൽ ആക്കി കൊടുക്കാം. നല്ല ചൂടിലാണിതുള്ളത്. നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷമാണ് നമ്മളിത് ഡീമോൾഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം, അതിനുശേഷം കണിച്ച്. അപ്പം നമ്മുടെ ഹൽവ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ഹൽവ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മള് മൂന്ന് പഴം വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു ഹൽവയാണത്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇതിപ്പോ എല്ലാം ഞാനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം. ഇപ്പൊ നമ്മുടെ അടിപൊളി നേന്ത്രപ്പഴം ഹൽവ റെഡിയായിട്ടുണ്ട്. ഞാനിപ്പോ മൂന്ന് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിൽ ക്വാണ്ടിറ്റി കുറവാണ്. എത്ര നേന്ത്രപ്പഴമാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ശർക്കരയൊക്കെ എടുക്കേണ്ടതാണ്. വളരെ പെട്ടെന്ന് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. ഞാനിപ്പോ ഇതിന്റെ ഒരു ടെക്സ്ചർ കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണിത്. അപ്പൊ എല്ലാവരും റെസിപ്പി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അടുത്തൊരു വിഭവമായിട്ട് കാണുന്നത് വരെ താങ്ക് യു.